കേന്ദ്രമന്ത്രിസഭായോഗം അവസാനിച്ചു. 16 ലോക്സഭ പിരിച്ചുവിടാൻ ശുപാർശ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഉറപ്പായതോടെ BJPയിൽ തിരക്കിട്ട ചർച്ചകൾ. ശിവസേനാ മേധാവി ഉദ്ധവ് താക്കറെ നാളെ BJP അധ്യക്ഷൻ അമിത്ഷായെ കാണും. മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും ചർച്ചയാവും. ശിവസേന സുപ്രധാന വകുപ്പുകൾ ആവശ്യപ്പെടുമെന്ന് സൂചന. ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രിസഭായോഗം ചേർന്നു. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മുതിർന്ന നേതാക്കളായ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും സന്ദർശിച്ചിരുന്നു. രാഷ്ട്രപതി ഭവനിൽ വൻ ആഘോഷങ്ങളോടെയായിരിക്കും മോദിയുടെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിക്കുക. NDA എല്ലാ MPമാരോടും നാളെ ഡൽഹിയിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിജയം വിലയിരുത്താൻ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അവസാനിച്ചു. 16 ലോക്സഭ പിരിച്ചുവിടാൻ ശുപാർശ. രണ്ടാം വരവിൽ BJP അധ്യക്ഷൻ അമിത്ഷായെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുമെന്നും റിപ്പോർട്ട്. അരുൺ ജെയ്റ്റ്ലി കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ വകുപ്പ് അമിത്ഷായ്ക്ക് നൽകുമെന്ന് സൂചന. നിലവിൽ ക്യാബിനറ്റിൽ മോദി മാറ്റം വരുത്തും. സഹമന്ത്രിമാരായി പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തും. പ്രൊഫഷണലുകളായ ചിലരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിക്ക് കൂടുതൽ മെച്ചപ്പെട്ട വകുപ്പ് ലഭിച്ചേക്കും. സ്പീക്കർ സ്ഥാനം സ്മൃതിക്ക് നൽകുമെന്നും വിവരം. തെരേസ മേ രാജിവെക്കാനൊരുങ്ങുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ രാജി പ്രഖ്യാപിച്ചു. ബ്രെക്സിറ്റ് കരാറുമായി ബന്ധപ്പെട്ട MPമാരുടെ പിന്തുണ നേടാൻ കഴിയാത്തതിനെ തുടർന്നാണ് രാജി. മേ കൊണ്ടുവന്ന ബദൽ ഉടമ്പടികൾ പാർലമെന്റ് തള്ളിയിരുന്നു. കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനവും തെരേസ മേ ഒഴിയും. June 7 രാജി സമർപ്പിക്കും. ബ്രെക്സിറ്റ് നടപ്പിലാക്കാൻ കഴിയാത്തത് ഇപ്പോഴും ഭാവിയിലും തന്നെ വേദനിപ്പിക്കുമെന്ന് മേ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ ആഴ്ചകളെടുത്തേക്കും. അതുവരെ മേ കാവൽ പ്രധാനമന്ത്രിയാവാനും സാധ്യതയുണ്ട്. തെരേസ മേയുടെ രാജി ബ്രിട്ടനിൽ വലിയ അധികാര വണം വലിക്കും, തുടക്കം കുറിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. നാഥനായി കുമാരസ്വാമി തന്നെ. കുമാരസ്വാമി സർക്കാർ 5 വർഷവും ഭരിക്കുമെന്ന് കർണാടക കോൺഗ്രസ്. നേതൃയോഗങ്ങൾക്ക് ശേഷം കോൺഗ്രസ് JDS സഖ്യത്തിന്റേതാണ് പ്രസ്താവന. സഖ്യ സർക്കാരിനെ തകർക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്നും യോഗം വ്യക്തമാക്കി. കർണാടകത്തിൽ JDS സഖ്യം തുടരുമെന്ന് സിദ്ധരാമയ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കർണാടകത്തിൽ BJPക്ക് ചരിത്ര വിജയമാണ് കിട്ടിയിരിക്കുന്നത്. 28 സീറ്റിൽ 25 നേടിയാണ് BJPയുടെ കുതിപ്പ്. സഖ്യ സർക്കാരിന്റെ 1ാം വാർഷികത്തിലാണ് കോൺഗ്രസ് ദൾ കൂട്ടുകെട്ടിന് വൻ തിരിച്ചടി നേരിടേണ്ടി വന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, വീരപ്പ മൊയ്ലി തുടങ്ങി കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെട്ടിരുന്നു. BJP സീറ്റുകൾ തൂത്തുവാരിയതോടെ സഖ്യ സർക്കാരിനെ കോട്ടം തട്ടാതെ സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും ദളും. പാകിസ്ഥാനോട് വിട്ടുവീഴ്ചയില്ല. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് മാറ്റാതെ പാകിസ്ഥാനുമായി യാതൊരുവിധ ചർച്ചയ്ക്കും ഇല്ലെന്ന് ഇന്ത്യ. നരേന്ദ്രമോദി വീണ്ടും അധികാരം നിലനിർത്തിയതിന് പിന്നാലെയാണ് US ഇന്ത്യൻ അംബാസിഡർ നിലപാട് വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും സമാധാന ശ്രമങ്ങൾ തുടരാൻ ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യൻ അംബാസിഡർ നിലപാട് വ്യക്തമാക്കിയത്. February 14 നടന്ന പുൽവാമ ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. 40 CRPF ജവാന്മാരെയാണ് ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിൽ വധിച്ചത്. തിരിച്ചടിയായി ബലാക്കോട്ടെ ജെയ്ഷെ കേന്ദ്രങ്ങളിൽ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിരുന്നു. തീരാത്ത തിരഞ്ഞെടുപ്പ് കാലം. മത്സരിച്ച MLA മാരിൽ 4 പേർ ലോക്സഭയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പിന്റെ കാലം. കോൺഗ്രസ് അംഗങ്ങളായ K മുരളീധരൻ, ഹൈബീഡൻ, അടൂർ പ്രകാശ് എന്നിവരും CPMലെ AM ആരിഫ് ആലപ്പുഴയിലുമാണ് വിജയിച്ചത്. ഇവർ യഥാക്രമം പ്രതിനിധീകരിച്ചിരുന്ന വട്ടിയൂർക്കാവ്, എറണാകുളം, കോന്നി, അരൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. കൂടാതെ കേരള കോൺഗ്രസ് നേതാവ് KM മാണി അന്തരിച്ചതിനെ തുടർന്ന് ഒഴിവു വന്ന കോട്ടയം ജില്ലയിലെ പാലായിലും PB അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം റോസ്മരിയ ചേരും. നമസ്കാരം.